പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി പുരോഗമിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് തോമസ് ഐസക്ക്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, എങ്ങനെയാണ്? രണ്ട് ദിവസം കൂടി, രണ്ട് മണ്ഡലം കൂടി പര്യടനം നടത്തുന്നതോടുകൂടി 21 ദിവസം നീണ്ട പര്യടന പരിപാടി അവസാനിക്കുകയാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും, 3 റൗണ്ടുകളായിട്ടാണ് നടത്തിയത്, ഓരോ റൗണ്ട് കഴിയുമ്പോഴും ജനങ്ങളുടെ പ്രതികരണം കൂടുതൽ ആവേശപൂർണമാകുന്നു, വളരെ ക്രിയാത്മകവും പോസിറ്റീവുമായിട്ട് മാറുന്നു. ഒരു സംശയവും വേണ്ട, LDF പത്തനംതിട്ട ജയിക്കും. ഇപ്പോൾ 3 മുന്നണികൾക്ക് വേണ്ടിയും ദേശീയ നേതാക്കളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തിയത്. BJP വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തി. LDFന് വേണ്ടി ഇന്നലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രിയങ്കാ ഗാന്ധി എത്തുകയാണ്. എങ്ങനെയാണ് ദേശീയ നേതാക്കളുടെ ഈ വരവ്? ഒരു വലിയൊരു പോരാട്ടം എന്നതിന്റെ ഒരു സൂചന തന്നെയല്ലേ അത്? നിശ്ചയമായിട്ടും ദേശീയ നേതാക്കൾ ആരായാലും അവർ വരുന്നതിന് വലിയ സ്വാധീനമുണ്ട്. മോഡി വരുന്നത് അതിന്റെ സ്വാധീനം ചെലുത്തും. യെച്ചൂരി വരുന്നത് CPMക്കെല്ലാം വലിയ ആവേശം. ഇതുപോലെ പ്രിയങ്കാ ഗാന്ധി വരുന്നു, അതൊക്കെ സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ മണ്ഡലത്തിലെ രാഷ്ട്രീയ ബലാബലം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറിക്കഴിഞ്ഞത് അതിനിപ്പോൾ ആര് വന്നാലും വലിയ മറക്കമൊന്നും ഉണ്ടാവുമെന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞൊരാഴ്ചയായിട്ടാണ് പ്രകടമായ ഈ മാറ്റം. ഇപ്പോൾ ഇവിടുത്തെ ഒരു 200,000 വരുന്ന വോട്ടർമാർ പെന്തക്കോസ്റ്റൽ, ദളിത്, ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. 200,000 അതിനൊക്കെ കൂടുതൽ വരും. ഇവർ സാധാരണ വോട്ടിംഗ് പാറ്റേൺ പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൻ്റെത്. നിയമസഭയിൽ LDFനാണ്, ലോക്സഭയിൽ UDFനാണ്. പക്ഷേ ഇതിപ്പം മാറി, ഇത്തവണ ഈ പാറ്റേൺ മാറും. LDFനായിരിക്കും വോട്ട്. കഴിഞ്ഞവണ സുരേന്ദ്രൻ ജയിച്ചു പോകുമോ എന്നുള്ളൊരു ഭീതി ഒരു അഭിപ്രായ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ വന്നു. തുടർന്ന് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം വലിയ തോതിൽ UDFലേക്ക് മാറി. അത് തടയാൻ വേണ്ടി അത് ഇത്തവണ ഇല്ല. ഏറ്റവും പോസിറ്റീവായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. കേരള കോൺഗ്രസ് കഴിഞ്ഞവണ 2019 LDFനോടൊപ്പമില്ല, ഇപ്പം അവർ വന്നിട്ടുണ്ട്. 3 MLAമാർ, 7 പേര്, 3 പേര് കേരള കോൺഗ്രസ്സാണ്. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഘടകമാണ്. ഒരു സംശയമില്ല, ജയിക്കും. അങ്ങ് ആദ്യം മുതൽ തന്നെ കിഫ്ബി പദ്ധതികൾ വലിയ പ്രചരണായുധമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉന്നയിച്ചത്. കിഫ്ബിയെ പറ്റി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ, വോട്ടെടുപ്പ് അവസാനിക്കാനുള്ള ഈ അവസാന ദിവസങ്ങളിൽ കിഫ്ബിയെ പറ്റി സാധാരണക്കാരുടെ ഒരു വികാരം എന്താണെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കിഫ്ബി പദ്ധതികൾ വൻകിട റോഡ് പദ്ധതികളും പാലങ്ങളും ഒക്കെ അല്ലേ? അത് ചെറിയ തുകയല്ല. ഈ വൻകിട പശ്ചാത്തല സൗകര്യങ്ങൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ 7,000 കോടിയാണ് കേട്ടോ പത്തനംതിട്ട മണ്ഡലത്തിൽ. അത് ഞാൻ ധനമന്ത്രിയായപ്പോൾ കൊടുത്തതല്ലേ? സ്വാഭാവികമായിട്ട് ഞാനത് ക്ലെയിം സ്റ്റേക്ക് ചെയ്യും. ഞാൻ പറയാം, ഇതാണ്, ഞാനിവിടെ MLA MP ഒന്നും ആയിരുന്നില്ലല്ലോ, എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി, മണ്ഡലത്തിന് വേണ്ടി ഇത്രയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് MP ആയിട്ട് ഇവിടെ മത്സരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് പത്തനംതിട്ട ചെയ്യാം. അങ്ങനെയാണ് ഞാനത് പോസ് ചെയ്യാം. നല്ല റെസ്പോൺസാണ്. കിഫ്ബിക്ക് എതിരായിട്ടുള്ള UDFന്റെയും NDAയുടെയും വിമർശനങ്ങൾ സാധാരണക്കാരിൽ AC ഇല്ല എന്നാണോ അങ്ങ് കരുതുന്നത്? അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അവർ പറയാ, ആകെ സംസ്ഥാനത്തെ കടക്കണിയിലാക്കിയിരിക്കുകയാണ്, ധനപ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് നമ്മളെ വിശദീകരണം നൽകും. ധനപ്രതിസന്ധി കേന്ദ്രത്തിന്റെ നിലപാട്, കേന്ദ്രത്തിന്റെ നിലപാട് മൂലമാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ട് മറുപടി നൽകി പോകുന്നുണ്ട്. അതിന് ഫലമൊന്നുമില്ല എന്നല്ല, പക്ഷേ അതൊന്നും നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളായിട്ട് മാറുന്നില്ല. അങ്ങ് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അങ്ങ്
അങ്ങ് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു റെക്കോർഡ് അങ്ങേക്കുണ്ട്. അത് ഇക്കുറി എങ്ങനെയായിരിക്കും? ആ വിന്നിംഗ് റെക്കോർഡ് ഇവിടെയും നിലനിർത്തും, ഒരു സംശയം അത്ര ഉറപ്പാണെന്ന് അറിയാം. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് ജനങ്ങളോട് വോട്ട് തേടുന്നത്. ഇക്കുറി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താൻ വിജയിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് ഉറപ്പിച്ചു പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.